എല്ലാവർക്കും സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേരാണ് സൺഡേ മൺഡേ സ്പെഷ്യൽ ബ്ലോഗ്. ഞാൻ എന്ത് മാറ്റം വന്നിട്ടുള്ളത് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. പറഞ്ഞാറ്റുമുടി സ്മാർട്ട് സെൻറ്ററിലാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പം ഇനി അടുത്ത കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചാൽ ഞാൻ വീഡിയോയിലേക്ക്. ഇതാണ് ഇവിടുത്തെ ആംബുലൻസ്. അപ്പൊ ഗൈസ് ഇതാണ് ഇവിടുത്തെ ഓഫീസ്. എല്ലാവരും ഇതിലേക്ക് സഹായിച്ചു കൊടുക്കണം. അവസ്ഥ അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി 2011 രൂപം കൊണ്ട സംഘടന ആണ് സ്മാർട്ട്. ഈ ബോർഡിൽ കടന്ന് വായിക്കുന്ന പേര് ഇവിടുത്തെ ഭാരവാഹികൾ നമുക്ക് പേര് പറഞ്ഞു. ഞാനിവിടുത്തെ പി ആർ ആണ്. ഞാൻ ഇവിടെ ജോയിൻ ചെയ്തിട്ട് ഏകദേശം 6 മാസമായിട്ടുള്ളൂ. ഇതിനു മുമ്പ് ഷാമ്പ് എന്ന ഒരാളുണ്ടായിരുന്നു ഇവിടെ. ഇവിടുത്തെ ബൈക്ക് പോയപ്പോൾ ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു. ഇനി ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഫിസിയോ തെറാപ്പി പരിചയപ്പെടുത്താനാണെങ്കിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. പ്രയാസം അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമായി അവരുടെ കൂടെ നിൽക്കാം. ഏകദേശം കുട്ടിലങ്ങാടി പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 40 മെമ്പർമാർ ഈ സംഘടനയുടെ കീഴിലുണ്ട്. ഒട്ടനവധി ജീവ കാരുണ്യങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്ന സ്മാർട്ട് പ്രദേശത്തെ പ്രിയ നൗഷാദ് ചെമ്പ്രാട്ട് സുജിത എന്ന ഇവരുടെ കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയക്ക് മുൻകൈ എടുക്കുകയും നാട്ടുകാരുടെ സഹായത്തോടെ കൂടി കിഡ്നി മാറ്റിവെക്കാനും ഈ സംഘടനകൾക്ക് കഴിഞ്ഞു. ഇതാണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട സാധനങ്ങൾ. രോഗികളായിട്ട് ചെറിയ രീതിയിലുള്ള ഫീസ് വാങ്ങിക്കുന്നുള്ളൂ. പിന്നെ മെഷീനറീസും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ സ്പോൺസർ ചെയ്തിട്ടും വരുന്നതാണ്. സ്മാർട്ട് നടത്തുന്നതായതുകൊണ്ട് അതിൻ്റെതായ രീതിയിലേ പോകുന്നത്. പിന്നെ ഫ്രീ ആയിട്ട് ഒരുപാട് കേസുകൾ കൂടെ ചെയ്യുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ച് ആവശ്യമുള്ള സഹായങ്ങൾ നമ്മൾ നന്നായിട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടാണ് ലേഡീസിൻ്റെ ട്രീറ്റ്മെൻറ്. 20 വരുന്ന വനിതാ വിങ് ഇതിലുണ്ട്. ഇടുക്കിലായ
കുട്ടികൾക്ക് ഡോക്ടറുടെ സഹായം ലഭ്യമാവുന്നതിന് വേണ്ടി മാസത്തിൽ രണ്ട് പ്രാവശ്യം കൂട്ടങ്ങാടി പഞ്ചായത്തിലെ എല്ലാ കിടപ്പിലായ രോഗികളുടെ വീടുകളിൽ ചെന്നുകൊണ്ട് അവർക്ക് വേണ്ട മരുന്നും സഹായങ്ങൾ എത്തിക്കുന്നു. വീടില്ലാത്തവർക്ക് സ്മാർട്ട് ബൈത്ത് റഹ്മ നിർമ്മിച്ചും റോഡില്ലാത്ത സ്ഥലങ്ങളിലേക്ക് റോഡ് വെട്ടിയും വെള്ളം ഇല്ലാത്തവർക്ക് വെള്ളം എത്തിച്ചു കൊടുത്തും സ്മാർട്ട് മാതൃകയായി ഇന്ന് നിലനിൽക്കുന്നു. ഇതാണ് ഡയാലിസ് സെന്റർ. ഇവിടെ 24 പേരുണ്ട്. ഇതാണ് ഇവിടുത്തെ രോഗികൾ. നിങ്ങൾക്ക് കഴിയേണ്ട അത്ര സഹായിച്ചു കൊടുക്കണം. ഇത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി. ഈ വീഡിയോ കാണുന്നവർ നിങ്ങളായി കഴിയുന്ന സഹായം ചെയ്തു കൊടുക്കണം. എനിക്ക് സഹായിച്ചവരെ അള്ളാഹു കാക്കുമാറട്ടെ. ആമീൻ. ഇതാണ് ഇവിടുത്തെ ആറോ പ്ലാന്റ്. ഒരു രോഗിക്ക് ഫിൽറ്റർ ചെയ്ത 700 ലിറ്റർ വെള്ളം വേണ്ടി വരും. ഇത് ഇവിടുത്തെ വലിയ ഹാളാണ്. ഇവിടെ ഖുർആൻ ക്ലാസ് ഒക്കെ നടക്കാറുണ്ട്. ഇവിടുത്തെ കുറെ ആൾക്കാർ വരാറുണ്ട്. ഇവിടെ പ്രതിഭകളെ ആദരിക്കാറുണ്ട്. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. വലിയ ആളാണ് ഗൈസ്. അപ്പോൾ ഇതിലേക്ക് സഹായിക്കേണ്ട നമ്പർ ഷെഡിൽ കൊടുക്കുന്നുണ്ട്. ഇത്രയുള്ളൂ വീഡിയോ. എല്ലാവർക്കും ബൈ.